ഗ്യാസ് സ്റ്റൗവ് ഉപയോഗിക്കുന്ന പൈപ്പിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കമ്പനി നിർദ്ദേശിക്കുന്ന ഓറഞ്ച് കളറിലെ കണക്ഷൻ്റെ കൂടെ കിട്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണിത്. അപ്പോൾ ഈ പൈപ്പ് തന്നെ എല്ലാവരും ഉപയോഗിക്കണം. ഇത് ISI മാർക്കൊക്കെ ഉള്ള നല്ല ഓറഞ്ച് കളർ, നല്ല ഉറപ്പുള്ള ലീക്കാവാത്ത പൈപ്പാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 5 വർഷം വാറണ്ടി ഉള്ളതാണ്. സ്റ്റീൽ കമ്പി കോർത്ത് തീ പിടിക്കാത്ത, ലീക്കാകാത്ത, എലിക്ക് മുറിക്കാൻ കഴിയാത്ത, മഴയത്തും വെയിലത്തും പ്രശ്നമില്ലാത്ത 5 വർഷം വാറണ്ടി ഉള്ളതാണിത്. ഇതാണ് ഉപയോഗിക്കേണ്ടത്. പകരം കുറഞ്ഞ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഇതിൽ ഫോട്ടോയിൽ കാണിച്ച പച്ച പൈപ്പ്, ഹോസ് പൈപ്പുകൾ, ഫ്ലെക്സിബിൾ ഹോസ് പൈപ്പുകൾ ഉപയോഗിക്കരുത്. നല്ല പൈപ്പുകൾ തന്നെ വാങ്ങുക. ഫ്ലെക്സിബിൾ ഹോസ് പൈപ്പ് ഉപയോഗിക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് അതേ സാധനം തന്നെയാണ്, കമ്പനി പറയുന്ന ഒറിജിനൽ ഹോസാണ്. ഇത് 5 വർഷമാണ്, 5 വർഷം കൂടുമ്പോൾ ഇത് മാറ്റണം. ഇത് മാറ്റേണ്ട കാലാവധി ഇത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കണ്ടോ, മൂന്ന് ബെസ്റ്റ് ബിഫോർ ചേഞ്ച് ബിഫോർ 3/2022, 2022 മൂന്നാം മാസത്തിൽ ഇത് മാറ്റണം എന്ന് പറയുന്നത് പഴയ പൈപ്പാണ്. അപ്പോൾ ഓരോ പൈപ്പിലും ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് നമ്മൾ മാറ്റണം എന്നാണ് ഏറ്റവും നല്ലത്. ഇതിന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതന്നെ മേടിക്കുന്ന, ഞാനിതിനൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ മുറിയാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മുറിച്ചതോ അല്ലെങ്കിൽ എലി കരണ്ടതോ ഒന്നുമല്ല, ഈ സംഭവം ഇങ്ങനെ മുറിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം വേറെ ലീക്കോ അങ്ങനെ ലീക്കാകാൻ സാധ്യത, നമ്മൾ മുറിച്ചതോ മുറിക്കാൻ ശ്രമിച്ചോ ഒന്നുമല്ല, ഇത് സ്വന്തമായിട്ട് ആയതാണ്. അപ്പോൾ ഇതെങ്ങനെ ആയി എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൽ വയർ കമ്പി, ആ കമ്പി ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട് കുറച്ചും കൂടി. ഇതാണ് സംഭവം. ഈ പൈപ്പ് എവിടെ വന്നതാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് വന്നതാണ്, ഈ കാണിച്ചു തരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വന്നതാണിത്. അപ്പോൾ ചില വീടുകളിൽ ചെറിയ ഹോളായിരിക്കും ഇതേപോലത്തെ, ഇതേപോലെ അങ്ങനെ ലൂസ് ഉണ്ടാവില്ല, ജസ്റ്റ് കുത്തി ഇറക്കിണ്ട്, അതേപോലെ കുത്തി ഇറക്കിയതായിരിക്കും. അപ്പോൾ അത് കാരണം അവിടെ ഭയങ്കര ഈ അവശിഷ്ടങ്ങളും കറിയും എണ്ണയും അങ്ങനത്തെ ഒക്കെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി അവിടെ സ്ഥിരമായിട്ട് നിന്ന് ഇങ്ങനെ നുരുമ്പിച്ചിട്ട് അവിടെ ആയതാണ് സംഭവം. അപ്പോൾ ഇതേപോലെ ഹോളിൻ്റെ അടിയിലുള്ളവരെല്ലാവരും ശ്രദ്ധിക്കും. ഒരു മാസത്തിലൊരിക്കെങ്കിലും അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക, അതേപോലെ ഇതായിട്ടില്ലല്ലോ, അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ തുടച്ചു കൊടുക്കുക. ഇനി ഹോളടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഇച്ചിരി വലുതാക്കിയിട്ട് ഹോളടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ.